ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണോ? ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി നമുക്കിതൊന്ന് വായിച്ചു നോക്കിയാലോ. അന്യൻ്റെ ഒരു പാപം ഒളിച്ചു പിടിക്കൂ, ദൈവം നിൻ്റെ രണ്ട് പാപം ക്ഷമിക്കും. അത് നല്ല കാര്യമല്ലേ? അന്യൻ്റെ ഒരു പാപം ഒളിച്ചു പിടിച്ചാൽ നമ്മുടെ രണ്ട് പാപമാണ് ക്ഷമിക്കുന്നത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇവാനും ഗബ്രിയേലും വർഷങ്ങളായി നല്ല അയൽക്കാരും ഉറ്റ ചങ്ങാതിമാരും ആയിരുന്നു. ഒരു ദിവസം അവരുടെ വീട്ടിലെ സ്ത്രീകൾ തമ്മിൽ ഒരു കോഴിമുട്ടയുടെ പേരിൽ കലശലായ വഴക്കുണ്ടായി. അത് കണ്ടുകൊണ്ടുവന്ന ഇവാനും ഗബ്രിയേലും ശണ്ട ഏറ്റുപിടിച്ചു. തർക്കവും പിണക്കവും മൂർജിച്ചതോടെ ഇവാനും ഗബ്രിയേലും ശത്രുക്കളായി. കുടുംബാംഗങ്ങൾ തമ്മിൽ വാക്കേറ്റങ്ങളും തമ്മിൽ തല്ലും പോലീസ് കേസായി കോടതി വരെ എത്തി. അങ്ങനെ ഒരു കേസിൽ ശിക്ഷ ലഭിച്ച ഗബ്രിയേൽ സങ്കടവും കോപവും പ്രതികാര ചിന്തയും മൂത്ത് ഒരു ദിവസം രാത്രി ഇവാൻ്റെ വീടിനെ തീവച്ചു. തീ കണ്ട് ഓടിവന്ന ഇവാൻ ഗബ്രിയേൽ ഓടിപ്പോകുന്നത് വ്യക്തമായി കണ്ടു. അയാളെ പിന്തുടർന്നു എങ്കിലും പിടിക്കാനായില്ല. നല്ല അയൽക്കാരായി വളരെ കാലം കഴിഞ്ഞ രണ്ട് കുടുംബങ്ങൾ നിസ്സാരമായ ഒരു കോഴിമുട്ടയെ ചൊല്ലി തുടങ്ങിവെച്ച തർക്കം ഇങ്ങനെ തീരാപകയായി വളർന്നു. രണ്ട് കുടുംബങ്ങളുടെയും തകർച്ച നിരീക്ഷിച്ചുകൊണ്ടിരുന്ന ഇവാൻ്റെ വൃദ്ധനായ പിതാവ് അവനെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു, ഇവാൻ ശ്രദ്ധിച്ച് കേൾക്കൂ, ആരാണ് വീടിന് തീ വെച്ചതെന്ന് നീ പറയരുത്. അന്യൻ്റെ ഒരു പാപം ഒളിച്ചു പിടിക്കൂ, ദൈവം നിൻ്റെ രണ്ടു പാപം ക്ഷമിക്കും. ഇവാൻ പിതാവിൻ്റെ ഉപദേശം അനുസരിച്ചു. വീടിന് തീ വെച്ച ഗബ്രിയേലിനെതിരെ ഒന്നും പറഞ്ഞില്ല. തീ പിടിച്ചതെങ്ങനെയെന്ന് ആരും അറിഞ്ഞതുമില്ല. തൻ്റെ വീടിന് തീ വയ്ക്കുന്നത് കണ്ടിട്ടും ഗബ്രിയേലിനെ ഇവാൻ കുറ്റപ്പെടുത്താത്തത് ഗബ്രിയേലിൻ്റെ പശ്ചാത്താപത്തിന് ഇടയാക്കി. ഓ, അതോടെ ഇവാനും ഗബ്രിയേലും വീണ്ടും സുഹൃത്തുക്കളായി, നല്ല അയൽക്കാരായിട്ട് മാറി. ലിയോ ടോൾസ്റ്റോയുടെ തീ കൊണ്ട് കളിക്കരുത് എന്ന കഥയിലെ ഭാഗമാണ് ഇത്. മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് അവരെ മോശമാക്കുന്ന പ്രവണത നമുക്ക് ഉപേക്ഷിക്കാം. അസൂയ മൂലം വൈരാഗ്യ മനസ്സോടെ തെറ്റുകൾ ചെയ്യുന്നവർ നമ്മുടെ ഇടയിലും ഉണ്ട്. വളരെ ചെറിയ കാര്യങ്ങൾ പോലും പരസ്പരം ഭിന്നിച്ചും പിണങ്ങിയും കഴിയുന്നവരുമുണ്ട്. യേശു തന്നെ ഒറ്റിക്കൊടുത്ത യൂദാസിനെ നോക്കി സ്നേഹിത എന്ന് വിളിച്ചു. തന്നെ മൂന്ന് പ്രാവശ്യം തള്ളിപ്പറഞ്ഞ പത്രോസ് കുറ്റബോധത്താൽ തൻ്റെ പാപം ഏറ്റുപറഞ്ഞ് യേശുവിലേക്ക് മടങ്ങി വന്നപ്പോൾ പത്രോസിനെ അവിടുന്ന് തിരുസഭയുടെ തലവനായി ഉയർത്തി. തന്നെ പീഡിപ്പിച്ചവരോടും കുരിശിൽ തറച്ചവരോടും ക്ഷമിച്ചുവെന്ന് പിതാവിനോട് ഏറ്റുപറയുന്ന യേശുവിൻ്റെ ക്ഷമിക്കുന്ന സ്നേഹം നമുക്ക് മാതൃകയാക്കാം. അപ്പോൾ നമ്മൾക്ക് പരസ്പരം ക്ഷമിക്കാം, സ്നേഹിക്കാം, ദൈവിക വിശുദ്ധിയോടെ ജീവിക്കാൻ പരിശ്രമിക്കാം. നമ്മിൽ നിന്ന് സകല ദുഷ്ടതയും ചതിവും അസൂയയും നുണയും നീക്കിക്കളയാം. പരസ്പരം ബഹുമാനിക്കുകയും സഹോദര സ്നേഹത്തിൽ വർദ്ധിക്കുകയും ചെയ്യാം. മറ്റുള്ളവരുടെ നന്മയിൽ സന്തോഷിക്കാൻ നമുക്ക് ശ്രമിക്കാം. അതുപോലെ മറ്റുള്ളവർക്ക് കൂടുതൽ നന്മയുണ്ടാവാനും നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഭാഗം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.